മുതിർന്നവർ മാത്രമല്ല കുട്ടികളും പല രീതിയിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഇക്കാലത്ത് അവരെ കേൾക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. ഒടുവിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിലർ ചിന്തിച്ചു പോകും. തിരുവനന്തപുരം വെള്ളറടയിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഏറെ ഗൌരവത്തോടെ കാണണം. വെള്ളറട സ്വദേശികളായ അരുണാനന്ദകുമാർ, ഷൈനി ദമ്പതികളുടെ മകൻ അബി എന്ന അഖിലേഷ് കുമാറിനെയാണ് ജനാലക്കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് പോലീസ് പറയുമ്പോഴും സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര കോവല്ലൂരിലാണ് 13-വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വീട്ടിലെ ജനാലക്കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. രണ്ട് കൈയും തുണി കൊണ്ട് കെട്ടിയ നിലയിലാണ്. കാലുകൾ തറയിൽ തട്ടിയ നിലയിൽ കണ്ടതും ദുരൂഹതയുണർത്തി. DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെള്ളറട അമ്പലം സ്വദേശികളായ അരുളാനന്ദ്, ഷൈനി ദമ്പതികളുടെ മകനാണ് മരിച്ച അഖിലേഷ് കുമാർ. വാഴ്ചൽ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. സംഭവ സമയം മാതാപിതാക്കൾ വീട്ടിലില്ലായിരുന്നു. ഷൈനിയുടെ പിതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18, നെയ്യാറ്റിൻകര.